വീണ്ടും വാർത്തകളിലേക്ക്. ചെസ് അസോസിയേഷൻ ഓഫ് മരോട്ടിച്ചാലിന്റെ ആഭിമുഖ്യത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കി ജനുവരി 31 മെഗാ സൗഹൃദ ചെസ് മത്സരം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 31 വൈകിട്ട് 4 മണിക്കാണ് മെഗാ സൗഹൃദ ചെസ് മത്സരം സംഘടിപ്പിക്കുന്നത്. തൃശൂർ മരോട്ടിച്ചാൽ ബാങ്ക് ഓഫ് ഇന്ത്യ ജംഗ്ഷൻ മുതൽ രാഗം റോഡ് ജംഗ്ഷൻ വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിൽ നടക്കുന്ന സൗഹൃദ ചെസ് മത്സരം സിനിമാ താരം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. 500 ടീമുകളിലായി 1000 പേർ മത്സരത്തിൽ പങ്കെടുക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഏഷ്യ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ചെസ് അസോസിയേഷൻ ഓഫ് മരോട്ടിച്ചാൽ സെക്രട്ടറി സജി താണിയക്കിൽ ഭാരവാഹികളായ ബിജോയ് തോമസ്, ജോബി ജോൺ, ഷിൻസ് വടക്കുംചേരി, ബേബി ജോൺ എന്നിവരും പങ്കെടുത്തു. ഏങ്ങണ്ടിയൂരിലെ BLS ഷട്ടിൽ ഇൻഡോർ സ്റ്റേഡിയത്തിനെതിരെ LDF നടത്തുന്ന കുപ്രചാരണങ്ങൾ പിൻവലിക്കണമെന്ന് BLS ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. TN പ്രതാപൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുമാണ് സ്റ്റേഡിയത്തിനായി 10 ലക്ഷം രൂപ അനുവദിച്ചത്. സുനാമി ഫണ്ടാണ് സ്റ്റേഡിയത്തിന് നൽകിയിട്ടുള്ളതെന്നുള്ള LDFന്റെ ആരോപണം വാസ്തവവിരുദ്ധമാണ്. മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടകനായ ചടങ്ങിൽ നിന്ന് MP, MLA എന്നിവരെ LDF ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന BLSനെതിരെ LDF രാഷ്ട്രീയ ശത്രുത ഉണ്ടാക്കുവാൻ ശ്രദ്ധിക്കുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. മനോജ് തച്ചപ്പള്ളി, P അജിത് പ്രേം, പ്രജീഷ് വൈ കാണാത്ത്, ദീപീഷ് മാട്ടുമ്മൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൈപ്പമംഗലം കാളമുറി പുത്തൂര് കുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് രാവിലെ നിർമാലി ദർശനം, ഉഷപൂജ, ശ്രീവലിയ എഴുന്നള്ളിപ്പ്, നടയിൽ പറയെടുപ്പും ആനപ്പറയും, വൈകിട്ട് നടന്ന പകൽപൂരത്തിൽ 3 ആനകൾ അണിനിരുന്നു. തുടർന്ന് പറയെടുപ്പ്, ഡബിൾ നാദസ്വരത്തോടെയുള്ള ദീപാരാധന, രാത്രി ഡാൻസ് നൈറ്റ് എന്നിവയും ഉണ്ടായിരുന്നു. കുറൂട്ടിപ്പറമ്പിൽ ശ്രീ ഭുവനേശ്വരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി പുലർച്ചെ മഹാഗണപതി ഹവനം, കലശപൂജ, കലശാഭിഷേകം, രുദ്രാഭിഷേകം, രാവിലെ പ്രഭാത ശീവേലി, അന്നദാനം, വൈകിട്ട് കാഴ്ച ശീവേലി, നടക്കൽ പറയെടുപ്പ്, അത്താഴപൂജ, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. ഇസ്ലാമിക വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകുവാൻ സ്നോ വൈറ്റ് ഗാർമെന്റ്സ് എന്ന സ്ഥാപനം കൊപ്രകുളം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ ബുസ്താനുൽ ഉലൂം കോംപ്ലക്സ് പ്രസിഡന്റ് PV മുഹമ്മദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇമ്പോർട്ടഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ ടൈലേഴ്സിന്റെയും ആധുനിക മെഷീനറികളുടെയും സഹായത്തോടെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്ന പർദ, സലഫി മഫ്ത, ഫുൾകൈ മാക്സി, നൈറ്റി, 2-പീസ് എന്നിവ ഫാക്ടറി നിരക്കിൽ ലഭ്യമാണെന്ന് ഉടമ അറിയിച്ചു. Thank you.
കൈപ്പമംഗലം കാളമുറി പരേതനായ കൊടുങ്ങൂക്കാരൻ കുഞ്ഞു മുഹമ്മദിന്റെ ഭാര്യ ഐശുമ നിര്യാതയായി 85 വയസ്സായിരുന്നു. കബറടക്കം ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ചെളങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. അബ്ദുൽ കരീം, ഐഷാബി, നസീമ എന്നിവർ മക്കളും സൽമാബി, അസീസ്, യൂസഫ് എന്നിവർ മരുമക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്ഥാന ജൈവ കാർഷിക മേള ഉർവരം 2016 എസ് എൻ പുരം പനങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും AIYFഉം നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. കൈപ്പമംഗലത്ത് വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ തുമ്പൊന്നും ആകാതെ പോലീസ് കുഴങ്ങുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.